പക്ഷേ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിയൽ ലൈഫിലായിക്കോട്ടെ ബെസ്സിലായിക്കോട്ടെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പൊസിഷൻ തന്നെയാണ് സെൻട്രൽ മിഡ്ഫീൽഡിംഗ് എന്നുള്ളത്. ഒരു കളിൻ്റെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മിഡ്ഫീൽഡിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കളി വിന്നിലേക്ക് ഒരു കൗണ്ടറിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡിഫെൻഡിങ്ങിലേക്ക് ഇറങ്ങി സപ്പോർട്ട് ചെയ്യാനും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെൻട്രൽ മിഡ്ഫീൽഡിലെ രണ്ട് എക്കാലത്തെയും സൂപ്പർ താരങ്ങളായ സാവിനെ കുറിച്ചിട്ടും സ്കോൾസിനെ കുറിച്ചിട്ടുമാണ്. സാവിനെ എടുത്ത് നോക്കുമ്പോൾ ബാഴ്സലോണയിലെ ഒരു എക്കാലത്തെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൊരു ലെജൻഡ് തന്നെയാണ് സാവി എന്നുള്ളത്. സ്കോൾസിനെ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ് റെഡ് ചുവന്ന ചെകുത്താന്മാരെന്നറിയപ്പെടുമ്പോൾ ഒരു ബീസ്റ്റ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് സ്കോൾസ് എന്നുള്ളതും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊരു പുതിയ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തുകൊണ്ട് സാവിങ് സ്കോൾസും എന്താണ് ബ്രോ സാവിങ് സ്കോൾസും തമ്മിൽ സെലക്ട് ചെയ്യാൻ കമ്പാരിസൺ സെലക്ട് ചെയ്യാൻ അത് മിഡ്ഫീൽഡേഴ്സിൽ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളത്? പെസ്സിലിരുന്നല്ല, റിയൽ ലൈഫിലായാലും മിഡ്ഫീൽഡിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ വീഡിയോയിൽ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മിഡ്ഫീൽഡിങ്ങിൽ ഒരു ഏറ്റവും കൂടുതൽ കളി നടക്കുന്ന മിഡ്ഫീൽഡിങ്ങിലായതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ്ഫീൽഡിങ് വീക്കായാൽ തന്നെ ഒപ്പോണൻസിന് എളുപ്പത്തിൽ കൗണ്ടർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഈ സെൻട്രൽ മിഡ്ഫീൽഡിങ് എടുത്ത് നോക്കുമ്പോൾ മിഡ്ഫീൽഡിങ്ങിൽ DMF ഉണ്ട്, സെൻട്രൽ മിഡ്ഫീൽഡർ ഉണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ട്. ലെഫ്റ്റ് മിഡും റൈറ്റ് മിഡും നോക്കുന്നില്ല. ഈ ഒരു മൂന്ന് കാറ്റഗറി മാത്രമാണ് ഇപ്പോൾ കണക്കിലെടുത്തിട്ടുള്ളൂ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുമ്പോൾ പക്ക ഡിഫെൻസിലേക്ക് ഇറങ്ങി സപ്പോർട്ട് ചെയ്യുന്നതും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പറയുമ്പോൾ പക്ക അറ്റാക്കിങ്ങിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സെൻട്രൽ മിഡ്ഫീൽഡിംഗ് ആണ് സത്യം പറഞ്ഞാൽ മിഡ്ഫീൽഡിങ്ങിൻ്റെ ഒരു മെയിൻ എന്നുള്ള ഒരു കാറ്റഗറി പോലെയാണ്. അപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡറിലെ സ്കോൾസിന് എടുക്കാനുള്ള മെയിൻ റീസൺ സെൻട്രൽ മിഡ്ഫീൽഡിംഗ് കോംബോസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ സാവിയും സ്കോൾസും ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ സെയിം കാറ്റഗറിയിൽ പെട്ടവരാണ്. അതേപോലെ തന്നെ സെയിം മാക്സ് റേറ്റിംഗ് വരുന്ന പ്ലെയറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാവിനെയും സ്കോൾസിനെയും കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിസൺ വിത്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് സാവിയിൽ നിന്നും തുടങ്ങാം. സാവി കാരണം ഒരു പുതിയ ലെജൻഡാണ്. സ്കോൾസ് പണ്ട് മുതലേ പെസ്സിലുള്ള ഒരാൾ തന്നെയാണ്. സാവി നിന്ന് തുടങ്ങാം. ഓക്കെ, ഇതാണപ്പോൾ സാവി. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോർമേഷൻ ചേഞ്ച് ചെയ്യാം. കാരണം ഈ ഒരു ഫോർമേഷനിൽ ഞാൻ സാവിനെ വെച്ചിട്ട് വലിയധികം മാച്ചസും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല. ഞാൻ സിദാനിൽ വെച്ചിട്ടാണ് കൂടുതലും മാച്ചസും സാവിനെ വെച്ചിട്ട് കളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സാവി. ഞാൻ സിദാൻ്റെ ടാറ്റിക്സായിട്ട് സെറ്റ് ആയിരിക്കുള്ളൂ എനിക്ക് നോക്കാം. അപ്പോൾ സാവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഏജ് 28 ആണ്, ഹൈറ്റ് 170 ആണ് ഉള്ളത്, മാക്സിമം വീൽ ക്യാപ്പ് 24 ആണ്, സ്ട്രോങ്സ്റ്റ് ഫുട്ട് എന്നുള്ളത് റൈറ്റ് ഫുട്ടാണ്. ഓക്കെ, ദെൻ നമുക്കിനി ആട്രിബ്യൂട്ട്സ് ചെക്ക് ചെയ്ത് നോക്കാം. ബാൾ കൺട്രോൾ 95 ഉണ്ട്, ടൈറ്റ് പൊസിഷനിങ് 95 ഉണ്ട്, ലോ പാസ് 96 ഉണ്ട്, പിന്നെ സെറ്റ് പീസ് ടേക്കിംഗ് 90 ഉണ്ട്, കേൾ 88 ഉണ്ട്, ആക്സിലറേഷൻ 85 ഉണ്ട്, ബാലൻസ് 91 ഉണ്ട്, സ്റ്റാമിന 86 ഉണ്ട്. സ്റ്റാമിന അത്യാവശ്യം കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഒരു കുറച്ചും കൂടി സ്റ്റാമിന കൊടുക്കായിരുന്നു. കാരണം മിഡ്ഫീൽഡിംഗ് അല്ലേ, കൂടുതൽ റൺ എടുത്തിട്ടും കാര്യങ്ങളൊക്കെ കളിക്കേണ്ട പ്ലെയേഴ്സ് ആയിരിക്കും. പിന്നെ ഓർക്കസ്ട്രേറ്റർ ആയതുകൊണ്ട് കുറച്ച് ബാക്ക് ഇറങ്ങി കളിക്കണതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം അതിൽ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാം. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ അതിൽ ഇഞ്ചുറി റെസിസ്റ്റൻസ് 3 ഉണ്ട്, കണ്ടീഷൻ 8 ഉണ്ട്, വീക്ക് ഫുട്ട് ആക്യുറസി 2 ഉള്ളൂ, യൂസേജ് 1 ഉള്ളൂ.
അപ്പോൾ ഇതിൽ വീക്ക് ഫുഡ് യൂസേജ് വീക്ക് ഫുഡ് ആക്യുറസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഒന്നാമത് ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്ന കാറ്റഗറി പ്ലെയേഴ്സ് കുറച്ച് ബാക്ക് ഇറങ്ങി കളിക്കുന്ന പ്ലെയേഴ്സാണ്, ഒരിക്കലും ഒരു ഗോൾ അടിക്കാൻ വേണ്ടി റൺ എടുത്ത് ഗോൾ പോസ്റ്റ് എടുത്ത് പോയി നിൽക്കുന്ന കാറ്റഗറി പ്ലെയേഴ്സ് അല്ല. അസിസ്റ്റ് ഇടാനൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ഗോൾ അടിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നില്ല. കാരണം സ്കൂൾസ് എന്നുള്ള പ്ലെയറൊക്കെ ഗോൾ അടിക്കാനും അടിപൊളി തന്നെയാണ്. അപ്പോൾ വീക്ക് ഫുഡ് യൂസേജും വീക്ക് ഫുഡ് ആക്യുറസി ഇല്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ഡിഗ്രേഡാണ് കൊണ്ട് പറയാനില്ല എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഒരു എന്താ പറയുക, ഒരു ഓർക്കസ്ട്രേറ്ററായിട്ട് നമുക്ക് സാവിനെ ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സാവിനിക്ക് പറ്റിയ ഒഫൻസീവ് അവയർനെസ് ഒന്നും ഇല്ല, അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് വരില്ല. ഇനി സ്കിൽസും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ സ്കിൽസിൽ ഹീൽ ട്രിക്ക് ഉണ്ട്, മെയിൻലി എടുത്ത് പറയേണ്ട ട്രിക്സാണ് പറയുന്നത്. പിന്നെ ക്യാപ്റ്റൻസി അത് കുഴപ്പമില്ല. ഇതിൽ മെയിൻലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കില്ല് എന്നുള്ളത് ഹീൽ ട്രിക്കാണ്. പിന്നെ നമുക്ക് ഇൻസ്പയർ എന്നുള്ളത് ഡ്രിബിൾ ഓൺ ദ ബ്രേക്ക് ഉണ്ട്, ലോഫ് പ്ലാസ് പ്ലസ് ഉണ്ട്, ലോഫ്റ്റഡ് പാസ് പ്ലസ് ഉണ്ട്. ഓർക്കസ്ട്രേറ്ററാണ് പ്ലെയിങ് സ്റ്റൈൽ എന്നുള്ളത്. കോം പ്ലെയിങ് സ്റ്റൈൽ എന്നുള്ളത് ട്രിക്കസ്റ്ററും മേസിംഗ് റണ്ണുമാണ്. ഓർക്കസ്ട്രേറ്ററിനെ കുറിച്ച് പറയുകയാണ് വെച്ചാൽ, ഓർക്കസ്ട്രേറ്റർ എന്നുള്ള ഒരു പ്ലെയറിനെ എടുത്ത് നോക്കുക എന്ന് വെച്ചാൽ, ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ നിന്നും താഴേക്കുള്ള പൊസിഷൻ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്നും താഴേക്കാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. ഈ ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു പ്ലെയേഴ്സ് ഡിഫൻസ് ലൈൻ കീപ്പ് ചെയ്യുക എന്നുള്ളതല്ല അവരുടെ പ്രാധാന്യം എന്നുള്ളത്. ഡിഫൻസ് ലൈൻ്റെ ഏരിയയിലേക്ക് ബോൾ വരുന്നതൊക്കെ കറക്റ്റ് പാസ്, അവർക്ക് കിട്ടുന്ന ബോൾ കറക്റ്റായിട്ടുള്ളൊരു ചിപ്പോ ത്രൂവോ അങ്ങനെ എന്തായിക്കോട്ടെ, അവരിൻ്റെ പാസസും കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. എത്ര ലോങ് ആണെങ്കിലും അവരിൻ്റെ പാസസിനെയും വളരെയധികം പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അവരിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്നുള്ളത് തന്നെ പാസിങ്ങിലും റിസീവിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. വളരെ നന്നായിട്ട് ബോൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാറ്റഗറി തന്നെയാണ് ഓർക്കസ്ട്രേറ്റർ എന്നുള്ളത്. ഇനി നമുക്ക് സ്കോൾസിനെടുത്ത് നോക്കാം. വേണ്ടി സ്കോൾസിനെ ജസ്റ്റ് സ്കോഡിൽ എത്തിക്കണം. ഓക്കെ, സ്കോൾസ് ദ സ്കോൾസ്. ഓക്കെ, സ്കോൾസിനെടുത്ത് നോക്കുമ്പോൾ, സ്കോൾസ് എന്നുള്ള പ്ലെയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സ്കോൾസ് ഏജ് വരുന്നത് 24 ആണ്, മാക്സിമം വീൽ ക്യാപ്പ് 32 വരുന്നുണ്ട്. സ്ട്രോങ്സ്റ്റ് ഫോട്ടോ എന്നുള്ളത് സാവിനെ പോലെ തന്നെ റൈറ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ആട്രിബ്യൂട്ട്സ് എടുത്ത് നോക്കുമ്പോൾ ബോൾ കൺട്രോൾ 88 ഉണ്ട്, ടൈറ്റ് പൊസിഷൻ 85 ഉണ്ട്, ലോ പാസ് 91 ഉണ്ട്, ലോഫ്റ്റഡ് പാസ് 98 ഉണ്ട്, ഫിനിഷിംഗ് 87 ഉണ്ട്, അതേപോലെ തന്നെ കേൾ 85 ഉണ്ട്, ആക്സലറേഷൻ 88 ഉണ്ട്, കിക്കിംഗ് പവർ 99 ഉണ്ട്, ഫിസിക്കൽ കോണ്ടാക്റ്റ് 85 ഉണ്ട്, സ്റ്റാമിന 93 ഉണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് സ്റ്റാമിന 93 ഉള്ളത്. പിന്നെ വീക്ക് ഫുഡ് യൂസേജ് 2 ഉള്ളൂ, വീക്ക് ഫുഡ് ആക്യുറസി 3 ഉണ്ട്, കണ്ടീഷൻ 8 ഉണ്ട്, ഇഞ്ചുറി റെസിസ്റ്റൻസ് 2 ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കിനി സ്കോൾസിൻ്റെ കാര്യങ്ങളിലേക്ക് എടുത്ത് നോക്കുമ്പോൾ സ്കോൾസ് എന്നുള്ള ഒരു പ്ലെയറിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഫിനിഷിങ് തന്നെയാണ്. ഒരു അപകട സിറ്റുവേഷനിലേക്ക് ഒരു ഗോൾ അടിച്ചു തരാം. ഇപ്പോൾ സാവിനെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ലോങ് റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത് ഗോളാവാനുള്ള ചാൻസസ് വളരെയധികം കുറവ് തന്നെയാണ്, വളരെ വളരെയധികം കുറവാണ്. പക്ഷെ നമ്മൾ നേരെ സ്കോൾസിലേക്ക് വരുമ്പോൾ അത് ആ ഒരു കണക്കിലല്ല. ഫിനിഷിങ്ങും കിക്കിംഗ് പവർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്ലെയർ ലോങ് റേഞ്ചിൽ നിന്ന് അടിക്കുന്ന ഗോളുകളും കയറാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. റിയൽ ലൈഫിലും സ്കോൾസിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി തന്നെയായിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അത് പെസിലേക്ക് അവർ ഇൻഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കോൾസ് എന്നുള്ള പ്ലെയറിനെ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി GP ബോക്സ് റോയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്കൊക്കെ GP സ്പിൻ ചെയ്ത ഒരു പ്ലെയറിനെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ തന്നെയാണ് സ്കോൾസ്. സാവിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ലെജൻഡ് എന്നുള്ളത്. അപ്പോൾ ഓക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്. ഇനി സ്കിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ലോങ് റേഞ്ച് ഷോട്ട് എന്നുള്ളത് വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് നമുക്ക് സ്കോൾസിലേക്ക് വരുമ്പോൾ. കാരണം സ്കോൾസ് എന്നുള്ളൊരു പ്ലെയർ ലോങ് റേഞ്ച് ഷോട്ട് എടുക്കാൻ മെയിൻലി പ്രത്യേകതരം കഴിവുള്ളൊരു പ്ലെയറാണ്. കിക്കിംഗ് പവറും ഉണ്ട്, ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്ന് വെച്ചാൽ അടിച്ച് ഗോളാക്കാൻ സ്കോൾസിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് വലിയ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ റൈസിങ് ഷോട്ട്, ഫസ്റ്റ് ടൈം ഷോട്ട് എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിൽ മെയിൻലി എടുത്ത് പറയാനുള്ളത് പിൻ പോയിൻറ്റ് ക്രോസ്, ഫൈറ്റിംഗ് സ്പിരിറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂസ് ലഭിക്കുന്ന ഒരു സ്കിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഓർക്കസ്ട്രേറ്ററാണ് പ്ലെയിങ് സ്റ്റൈൽ വരുന്നത്. ഇൻസ്പയറും കോംസ് പ്ലെയിങ് സ്റ്റൈലും നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല. കോം പ്ലെയിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ലോങ് ബാൾ എക്സ്പേർട്ടും ലോങ് ബാൾ ലോങ് റേഞ്ച് ഷോട്ടുമാണ്.
ഓർക്കസ്ട്രേറ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നല്ല പാസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് മിഡ് ഫീൽഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോർമേഷനിൽ 4 അല്ലെങ്കിൽ 2 CMF ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 3 CMF ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഓർക്കസ്ട്രേറ്ററിനെ വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു ഓർക്കസ്ട്രേറ്റർ ഒരു ബോക്സ് ടു ബോക്സ്, അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേറ്റർ ഒരു ഹോൾ പ്ലെയർ, ഇതൊക്കെ നല്ലൊരു ബെസ്റ്റ് കോംബോ ആണ്. അതുകൊണ്ട് ബോക്സ് ടു ബോക്സും ഹോൾ പ്ലെയറും കോംബോ അല്ല എന്നല്ല, ഒരു ഓർക്കസ്ട്രേറ്റർ എപ്പോഴും സ്ക്വാഡിലുള്ളത് നല്ലൊരു യൂസ്ഫുൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. നല്ലൊരു ഡേഞ്ചർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനൊക്കെ അവരെ കൊണ്ട് സാധിക്കും. ഇനി നമുക്ക് മെയിൻലി എടുത്ത് പറയാനുള്ള 2 കാര്യങ്ങൾ, ഒരിക്കലും 2 ഓർക്കസ്ട്രേറ്റർ വയ്ക്കുന്നത് അത്ര എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് കമ്പാരിസണിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, സ്കോൾസ് വേണോ സാവി വേണോ? എൻ്റെ അടുത്ത് 2 ആളുകൊണ്ട് ഞാൻ ആരിനെ വേണം യൂസ് ചെയ്യാനെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിന് മെയിൻലി ഒരു ഉത്തരം പറയുകയാണെന്ന് വെച്ചാൽ, സാവി എന്നുള്ള പ്ലെയർ ഒരു കൗണ്ടറിങ് സപ്പോർട്ടിന് വലിയൊരു കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഒരിക്കലും സ്കോൾസ് വേഴ്സസ് സാവി എടുത്തു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഒറ്റൊരു ആൻസർ പറയുകയാണെന്ന് വെച്ചാൽ, സ്കോൾസ് തന്നെയാണ് എന്തുകൊണ്ടും മികച്ച പ്ലെയർ എന്നുള്ളത്. സ്കോൾസിൻ്റെ കിക്കിംഗ് പവർ എന്ത് വെച്ചിട്ട് മാത്രമല്ല, ഗെയിം പ്ലേ, ഗ്രൗണ്ടിലുള്ള ഗെയിം പ്ലേ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, സ്കോൾസിൻ്റെ എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ സാധനമാണ്. സ്കോൾസ് എന്നുള്ള പ്ലെയർ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ സ്കോൾസിനെ മാറ്റി വെച്ചിട്ട് സാവിനെ പകരം ഇറക്കിയതാണ്. ഇറക്കി നോക്കുമ്പോൾ ആ സ്കോൾസ് നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ഫീൽ ഉണ്ടല്ലോ, അത് സാവിനെ കൊണ്ട് എനിക്ക് തരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സാവിൻ്റെ ഒരു ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടാണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സാവി മോശമാണെന്നൊന്നും പറയില്ല, സാവി എന്നുള്ള പ്ലെയർ നല്ലൊരു മിഡ് ഫീൽഡർ തന്നെയാണ്. പക്ഷേ സ്കോൾസ് വെച്ച് നോക്കുമ്പോൾ അത്ര പോരാ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാവി എന്നുള്ള പ്ലെയറിന് കുറച്ചും കൂടി കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് സാവിനെ കോയിൻ കൊടുത്ത് കിട്ടിയപ്പോഴൊക്കെ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റേഷനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ സ്കോൾസ് സാവി, നിങ്ങളുടെ സ്കോൾസും ഉണ്ട് സാവിയും ഉണ്ട് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് വെച്ചാൽ, ഫസ്റ്റ് ചോയ്സ് എന്നുള്ളത് സ്കോൾസ് തന്നെയാണ്. അല്ല, എനിക്ക് സാവി പെർഫെക്റ്റ് ആണ്, സ്കോൾസിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സാവിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടാണ് മെയിൻ ഡിഫറൻസ് എന്നുള്ളത്. മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, നല്ലൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഒരു ലോങ് റേഞ്ച് ഷോട്ട് എടുക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാവിയാണ് അത് എടുക്കണമെന്ന് വെച്ചാൽ അത് ഗോളാവാനുള്ള ചാൻസസ് വളരെ വളരെ അധികം കുറവ് തന്നെയാണ്. പിന്നെ കളി ഫസ്റ്റ് ഹാഫ് മുതൽ, അതായത് ഫസ്റ്റ് ഗെയിം പ്ലേ തുടങ്ങണം മുതൽ ലാസ്റ്റ് വരെ ഈ ഒരു പ്ലെയർ ഫോമിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. സ്റ്റാമിന കുറച്ച് കുറവ് തന്നെയാണ്. പിന്നെ സ്കോൾസിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ 2 കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് കീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് സ്കോൾസ് എന്നുള്ളത്. സ്കോൾസിൽ പ്രത്യേകിച്ച് കുറ്റം എന്നായിട്ട് എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. സ്കോൾസ് അത്ര ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിവേസ്, നിങ്ങളുടെ സ്കോൾസ് സ്കാവി ഉണ്ട് വെച്ചാൽ നിങ്ങൾ ഒരു ലോങ് റേഞ്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്യാനുള്ള പ്ലെയറിനെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല, അതായത് ഒരു നല്ല കൗണ്ടറിങ് സപ്പോർട്ടിങ്ങും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ലോങ് റേഞ്ച് ഷോട്ട് സ്റ്റാമിനയൊക്കെ അത്യാവശ്യം വേണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾ എന്തായാലും സ്കോൾസിനെ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾക്കതല്ലെങ്കിൽ നിങ്ങളൊരു നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്, പൊസിഷനിങ് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറാണ്, നിങ്ങൾക്ക് ലോങ് റേഞ്ച് ഷോട്ടൊന്നും വേണ്ട, നിങ്ങൾ സ്ട്രൈക്കേഴ്സിനെ വെച്ച് മാത്രം കൗണ്ടറിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാവിനും സ്കോൾസിനും ആരും രണ്ടുപേരിലും ആരിനെ വേണമെങ്കിൽ ചൂസ് ചെയ്യും. രണ്ടാളും പെർഫെക്റ്റ് തന്നെയാണ്. എല്ലാ കാര്യത്തിനും സ്കോൾസ് കയറി വരുമൊന്നുമില്ല. കാരണം സ്കോൾസിന് നമ്മൾ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ മൂപ്പർ അവിടെ ഉണ്ടാവും, ആവശ്യമില്ലാത്തൊരു ടൈമിൽ മൂപ്പർ ഡിഫെൻഡിങ്ങിൻ്റെ ഭാഗത്തും ഉണ്ടാവും. പക്കയാണ്, ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡിങ് സ്കോൾസിൽ നിന്ന് ഒന്നും പറയാനില്ല, കിടിലനാണ്. അതുകൊണ്ട് സാവി മോശമാണെന്നല്ല, സാവിയും അടിപൊളിയാണ്. സാവിയിൽ നിന്നും എനിക്ക് സ്കോൾസിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാവി ഒരു ബീസ്റ്റ് ലെവൽ സെൻട്രൽ മിഡ്ഫീൽഡിങ് ഒരു കൈകാര്യം ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാവി വേഴ്സസ് സ്കോൾസിൻ്റെ കമ്പാരിസേഷൻ വീഡിയോ. രണ്ടാളിൻ്റെ റിവ്യൂ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടോ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിൻ ചെയ്ത് മേലെ എത്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ടുണ്ടാവും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പ്രതീക്ഷിക്കുന്നവരുടെ ഒരു കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ ഹാഷിം, സൈൻ ഓഫ്.